ഹായ് ഡെയിലി ഹിറ്റ്സ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ദ്രൗപദി മുർമുവാണ് NDA സ്ഥാനാർത്ഥി. പ്രതിപക്ഷത്തിന് വേണ്ടി യശ്വന്ത് സിൻഹയാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ 3 ദിവസം കൂടി വ്യാപക മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണക്കാരന് ഇരുട്ടൊടി നൽകി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇന്നു മുതൽ വർദ്ധിക്കും. GST ഏർപ്പെടുത്തിയ പുതിയ നിരക്കാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇതോടെ പാക്കറ്റ് ഭക്ഷണങ്ങൾക്ക് വില വർദ്ധിക്കും. മുഖ്യമന്ത്രിക്കെതിരായ വിമാന പ്രതിഷേധത്തിൽ അച്ചടക്ക നടപടിയുമായി ഇൻഡിഗോ. EP ജയരാജന് 3 ആഴ്ചയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചയുമാണ് യാത്രാ വിലക്ക്. ആഭ്യന്തര അന്വേഷണത്തിലാണ് നടപടി. അഴിമതി കണ്ടെത്താൻ സർക്കാർ ഓഫീസുകളിൽ പരിശോധനകൾ കർശനമാക്കാൻ വിജിലൻസ്. പുതുതായി തുടങ്ങുന്ന അഴിമതി രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കാനും നിർദ്ദേശമുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത് വൈകും. നാളെ ഹർജി സമർപ്പിക്കുമെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ സുപ്രീം കോടതി വിധി കൂടുതലായി ബാധിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ തീരുമാനം കൂടി പരിഗണിച്ച് പൊതുഹർജി നൽകാനാണ് ആലോചന. ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രത്തിലെ എയർ സ്ട്രിപ്പിന്റെ റൺവേയുടെ ഒരു ഭാഗം അണ്ണിടിച്ചിലിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ന്യൂസുകൾ അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യൂ.